Hello guys, welcome back to my channel. Appo nammal innu undakkan povunna oru homemade gesso inde video aanu. Appo namukku adhigam vaigada thanne video like kadakkam. Adinattu venda sadhanangal endokkiyaanu nu vechal oru glue, oru powder, talcum powder, oru face powder, edhe powder aayalum mandi. Okay, pons enna venanilla. Ne korchu vellam, pinne mix cheyyanayittu oru spoonum. Bowlum. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാത്രം എടുക്കുക. പാത്രവും സ്പൂണും എണ്ണ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പൗഡർ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലില്ല ഏതെങ്കിലും പൗഡർ എടുത്താൽ മതി. പോൺസ് തന്നെ എടുക്കണമെന്നില്ല. ഞാനിവിടെ ഇതില്ലാതുകൊണ്ട് ഞാൻ എടുത്തു എന്നേയുള്ളൂ. അപ്പം അത് ഒരു സ്പൂണ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ബൗണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പം ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേഗം വേഗം കിട്ടുകയുള്ളൂ. ഓൾ എന്ന ഓപ്ഷനും കൂടി ഞെക്കണേ. ഓക്കെ, അടുത്ത നമ്മൾ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഗ്ലൂവും പൗഡറും ഒരേ അളവിലെടുക്കുക. ഒരേ അളവിൽ ഗ്ലൂ ഒരേ അളവിലെടുക്കണ്ട. ഗ്ലൂ കുറച്ച് കുറച്ചോ. അപ്പം പൗഡർ കുറച്ച് കൂടിയാൽ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ നമുക്ക് ടൈറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കുക. കുറച്ച് മതിയേ. കുറച്ച് വെള്ളം ഫസ്റ്റ് ടൈം ഇളക്കുന്നതിന് മുമ്പേ കുറച്ച് വെള്ളമൊഴിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം കട്ടിയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിക്കുക. ഇപ്പം നമുക്ക് കൂടുതൽ ജസോ ആണെങ്കിൽ രണ്ട് സ്പൂൺ പൗഡർ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ടില്ല. അങ്ങനെ ഗ്ലൂവിൻ്റെ അളവും കൂട്ടാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലൊക്കെ പൗഡർ പറ്റിയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ച് ആ സൈഡത്തേതൊക്കെ എടുക്കാമെന്നാണ്. ഇല്ലേ, ഗ്ലൂ ഒഴിച്ചാൽ നമുക്ക് മിക്സ് ചെയ്യുക. സൈഡിലൊക്കെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ കിട്ടും പൗഡറൊക്കെ. എല്ലാം നല്ലോണം യോജിച്ച് വരണം. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. എല്ലാവരും നമ്മളെ ചാനലൊന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഇളക്കിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് കുറച്ച് ലൈറ്റ് ഒരു വെള്ളം പോലെ ആയതുപോലെ തോന്നി എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്നാണ്. ടൈറ്റോ ലൂസോ ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളവും ഗ്ലൂ എല്ലാം ആയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യാന്ന്. ഈ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന ബോട്ടിലിന് നല്ലൊരു തിക്ക് ലെയറായി നിൽക്കും ജസോ. അതാണ് ഈ ജസോൻ്റെ ഒരു ഗുണം. അടുത്തായിട്ട് നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കളർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ല കളർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾ കുപ്പിക്ക് ഏത് കളറാണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ എടുത്ത് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ബ്രഷിനെ കൊണ്ട് ഒന്ന് കുറച്ച് മതി കേട്ടോ. കുറച്ച് മതി. അതൊന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ബ്രഷിനെ കൊണ്ട് ഒന്ന് ആക്കിയാൽ മതി. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ. ഞാൻ ഇപ്പോൾ എടുത്തത് ഇതാ ആക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെയാണ്. ആക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെ ഒരു ബോട്ടിലാണ്. കഴിഞ്ഞ ബോട്ടിൽ കഴുകിയെടുത്താണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ എയറും വെള്ളമൊന്നും കടക്കാത്ത രീതിയിലുള്ളൊരു കണ്ടെയ്നറിൽ ഒന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി. ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ സ്പ്രേ ബോട്ടിലിനാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ജസോല് മുക്കി നമുക്ക് കുപ്പിക്കൊന്ന് അടിച്ചു കൊടുക്കാം.
കണ്ടില്ലേ, നല്ലൊരു ഇത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ ഒരു വെള്ളം മാതിരിയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ അങ്ങനെയാണ് കാണുന്നത്. ശരിക്കും നല്ല അത്യാവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അത് നമുക്ക് ലൈറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും അല്ലെ, ഇപ്പോൾ എന്തോ ഒരു പൊതിരിവ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ ഇതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ബ്രൗൺ കളറിലാണെങ്കിലൊക്കെ ബ്രൗൺ കളർ കുപ്പിയൊക്കെ ആണെങ്കിൽ അതിന് അടിച്ചാൽ കാണില്ലല്ലോ. അപ്പോൾ ഇത് അടിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.